നമ്മൾ രാജാക്കാട് മുല്ലക്കാനത്ത് നിന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. ഇവിടെ വന്ന് പോയി ജംഗ്ഷനായേ. ഇവിടെ നല്ലൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. താഴേക്കുള്ള രാജാക്കാട് ജോസ്കിരി റോഡാണ്. നമുക്ക് ഈ വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടത്. അത് ബൈസൻവാലിക്ക് പോകും, ആ വഴിക്ക് പോകാം. ഇവിടെ മുഴുവൻ ഏലക്കാനമാണേ. പെട്ടെന്ന് വിചാരിക്കും വനമാണ്. പക്ഷേ റോഡ് നല്ലതാണ്. അത്ര നല്ല വീടൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇത് കുരിശുപള്ളിയൊക്കെ ഉണ്ടോ? അത് അടിപൊളിയാണ്. ആ വഴി വേണം നമുക്ക് മുന്നോട്ട് പോകാനേ. അതിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ. ഇവിടെയൊക്കെ നിൽക്കുന്ന ഓരോ മരത്തിൻ്റെ പൊക്കം കണ്ടോ, എൻ്റെ പൊന്നെ പേടിയായിപ്പോയി. അതുപോലുള്ള പക്ഷേ റോഡ് മാത്രം നല്ല അടിപൊളിയാണ്. ഫുള്ള് ഏലക്കാടാണ് അവിടെ, അതുകൊണ്ടോ എല്ലാം മൊത്തം ഏലമാണ്. ഭയങ്കര ചേലമര നിൽക്കുന്നുണ്ട്. ഇനി കുറേ നമ്മൾ ഈ വഴിക്കൂടെ വേണം പോകാൻ. ഇത് ബൈസൻവാലിയുടെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. റോഡ് മുന്നോട്ട് ഇറങ്ങാം. ഇത് മുട്ടുകാടിന് പോകുന്ന വഴിയാണ് മുന്നോട്ട്. ഇപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോയി കേട്ടോ. ഇപ്പോൾ ബൈസൻവാലിക്ക് പോകാൻ വന്നിട്ട് ഇപ്പോൾ ഗജനാപാറ ഒന്ന് ഞാൻ. ഇനി പൂപ്പാറയല്ലേ രാജകുമാരൻ. ഇത് ഗജനാപാറ നമ്മൾ വന്ന വഴിയാണേ. ഇവിടെയൊക്കെ ഏലം നിൽക്കുന്നുണ്ടോ? ഏലം ഒന്ന് നോക്കി. എന്നാ മുത്തേലം ഒന്നുണ്ട്. ഇതെല്ലാം തമിഴന്മാരുടെ തോട്ടമാണ്. ഇവർ നല്ലൊരു പണി ചെയ്തു. ഇവിടെയാണ് ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞായിരിക്കുന്ന കേട്ടോ. വിജനമായ വഴി, ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഉള്ളത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ആ റോഡ് അവിടുന്ന് വന്നിട്ട് എന്നാ ഒരു ഭയങ്കര വളമാന്ന് അറിയത്. താഴോട്ട് താഴോട്ട് റോഡ് കിടക്കുന്നുണ്ടോ? ഇത് ഗജനാപ്പാറയിലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഭാവമാണേ. തമിഴ്നാട്ടുകാരെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇതൊക്കെ വീടുകളുണ്ടോ? അങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത് കൂടുതലും. അത് നമ്മൾ ഗജനാപ്പാറയിൽ നിന്ന് വന്ന വഴിയാണേ. ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷനായി. നമുക്ക് നേരെ പോകണം പൂപ്പാറയ്ക്ക്. ഇത് ബി ഡിവിഷൻ എന്ന് പറഞ്ഞ സ്ഥലം, തോട്ടം മേഖല അങ്ങോട്ട് കേട്ടോ. അത് രാജകുമാരിക്ക് പോകുന്ന വഴിയാണേ. അട്ടംകാട് ഭാഗത്തേക്കൊക്കെ പോവാം. നേരെ പോയാലും പൂപ്പാറ രാജകുമാരി അങ്ങനെ പോവാം. നമുക്ക് ഈ നേരെ പോവാം. ഇന്ന് ഒരുപാട് വഴി തെറ്റിപ്പോയി പല വഴിക്കൂടെ. ഇത് കഴിയുമ്പോൾ നല്ലൊരു പാലമൊക്കെ കേട്ടോ. പാലം മാത്രമല്ല, ഇവിടെ ഒരു വീടും ഉണ്ട്. രണ്ട് വീടിൻ്റെ അടുത്ത് പൂക്കൾ കണ്ടോ അത്ര ഉണ്ടോ നമുക്ക്. ഇതൊക്കെ റോഡ് നല്ല അടിപൊളിയായിട്ട് പണിത് കേട്ടോ. എന്നാ നല്ല കിടുക്കാച്ചായിട്ടാ റോഡ് പണ്ടിട്ടൊക്കെ നോക്കി. പണ്ടൊരിക്കൽ ഞാൻ ഇല്ലേ വന്നിട്ടുള്ളായിരുന്നു. അന്ന് റോഡ് ഇത്രയും നല്ലതല്ലായിരുന്നേ. നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ടോ, ഇവിടെ നല്ലൊരു ചെറിയൊരു കൊച്ചു പള്ളിയൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടോ കാണാൻ. ഗലീലക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. നമുക്ക് ആ വഴി മുന്നോട്ട് പോകണം. ഇവിടെ ഒരു മരം കണ്ടോ, ഒരൊറ്റ ഇലയില്ലാതെ നിൽക്കുന്നതാണ്. എന്നാ ഭംഗിയാണ് നോക്കിയതാണ്. എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കേട്ടോ. ഇതിന് കുറച്ചപ്പുറത്താണ് പൂപ്പാറ എന്ന് പറഞ്ഞ കുട്ടികളെ. പക്ഷെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് പൂപ്പാറകളുടെ തേയിലത്തോട്ടമാണേ. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ, പന്നിയാർ സ്റ്റേറ്റ്. അത് രാജാക്കാട് ജോസ്ഗിരി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നല്ലൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. ബൈസൻവാലി പോകുന്ന വഴിയാണേ. ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു. നേരെയാണോ മുകളിലോട്ടാണോ നല്ല, ഇവിടെ കുരിശുപള്ളിയൊക്കെ ഉണ്ടേ. എത്ര വാഹനങ്ങളാണ് ഒന്നിച്ച് വരുന്നത് നോക്കി. ഇവിടെ തടി കയറ്റിയ ലോറി.
പോകുന്ന വാഹനം. ഓ, പൂപ്പാറ എത്താറായി ഇപ്പൊ തിരക്കായി പോയി കേട്ടോ. തേയിലുണ്ടോ? മനുഷ്യനെടുത്ത് തീരാത്ത തേയില പശുക്കളൊക്കെ തിന്നോണ്ടിരിക്കും. ഇവരിത് കണ്ടിട്ട് കൊടുത്ത് വണ്ടി നിർത്തിയാണ്. നല്ല ഭംഗിയാണോ ഇവിടെ. ടൂറിസ്റ്റുകൾ അവര് തോട്ടം കാണാൻ വേണ്ടി പോവാണ്. ഇവിടത്തെ ഒരു ഭംഗി ഒന്ന് പറയണ്ടല്ലോ പോനെ. എന്നാ രണ്ടാറ് കാഴ്ച നോക്കൂ. തേയിലയുടെ പച്ചക്കളറും ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടേ. പൂപ്പാറ എത്താറായപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാം നമുക്ക്. അവിടെ നിന്ന് വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കാണത്തില്ല. ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് അതാ താഴെ ഒരു പുഴയും അവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടേ. അക്കരെ പൂപ്പാറ ടൗണൊക്കെ കാണുന്നത്. ഇപ്പം നമ്മൾ പൂപ്പാറ മൂന്നാർ റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ. മൂന്നാർ അങ്ങോട്ട് പോകുന്ന തമിഴ്നാട്ടിലേക്കുള്ള റോഡ്. ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മൂന്നാറിനുള്ള റോഡ്. കേരളത്തിലിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് മുന്നോട്ട് നമ്മൾ പോയി ഒരുപാട് കാഴ്ചകൾ കണ്ടത്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു റോഡാണ് കേട്ടോ ഇപ്പോൾ ഈ പണിതേക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ റോഡ്. നമ്മൾ മൂന്നാർ സൈഡിലേക്ക് പോകുമ്പം അതിമനോഹരമായ റോഡാണ്. തമിഴ്നാട് ബസ് പോകുന്ന പോക്കുണ്ടോ? ഇത് പൂപ്പാറ ഇക്കരയാണേ, പാലത്തിനിക്കരെ. അത് പൂപ്പാറ ടൗണിലേക്കുള്ള വഴി. ഇത് മൂന്നാറിന് ഇങ്ങനെ കയറി പോയിരുന്ന വഴി കേട്ടോ. രാത്രിയും പകലും ഒരുപോലെ വണ്ടി ഓടുന്നൊരു വഴിയതേ. ആ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗിയുണ്ടോ, എന്താ അടിപൊളി എന്ന് വെച്ചു. ഇവിടെ ഒരു പെന്തക്കോസ്റ്റ് മിഷൻ്റെ ഒരു പള്ളി, അത് സെൻറ്ററും ഒക്കെയാണ് ഇതേ. പൂപ്പാറ പുഴയാണത്. അവിടെ കുറച്ച് പേരൊക്കെ താഴെ മീൻ പിടിക്കാനൊക്കെ ഇരിപ്പുണ്ടേ. നല്ല അടിപൊളിയായിട്ട് ഈ പാലം പണിതേക്കുന്നത് കേട്ടോ. ഫുട്ബാത്തൊക്കെ കണ്ടോ? പക്ഷേ ഫുട്ബാത്തെ കൂടെ നടക്കുന്ന ആൾക്കാരൊന്നും അധികം ഇല്ല. അക്കരയ്ക്ക് പോയാൽ ആ ഇതുണ്ട്, അവിടെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പുറത്തോട്ട് മാറി വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാമേ. ഇവിടെ കാറ്റാടിമരമൊക്കെ വെട്ടി നിർത്തിയപ്പോൾ തേയിലച്ചെടികൾ. ഒരു ടിപ്പർ അവിടുന്ന് അത് അപ്പുറത്തെ വഴി കൂടെ പോവാണ്. ഉപ്പാറ ടൗണിന്റെ ഭാഗം ബാക്കി. അവിടുത്തെ ഒരു ട്രാക്ടർ വരുന്ന കാണാവോ, അതൊരു നല്ല കാഴ്ചയാണ്. പക്ഷെ അതിവിടെ വരുമ്പോഴത്തേക്ക് നേരം വന്നു വെൽക്കാരൻ മെല്ലേ വരുന്നത്. ഈ കാറ്റാടിക്കൊക്കെ എത്ര വർഷം പഴക്കം കാണൂല്ലേ, വലിയ മരമാണ്. അപ്പുറത്തോട്ട് കുറേ യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ കാണാതെ. ലേറ്റാർട്ട് ഫാക്ടറി സെയിൽസ് ഔട്ട്ലെറ്റ് ഇവിടെ കേട്ടോ. ഇതായിരുന്നു
തീ ഔട്ട്ലെറ്റ് ഫാക്ടറി. ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നമുക്ക് തേയില കിട്ടുന്ന പോലെ ഇവിടെ കിട്ടുമായിരുന്നേ. പൂപ്പാറ ടൗൺ അങ്ങോട്ട് തോട്ടത്തിലേക്ക് പോകണോ? ഇവര് തോട്ടത്തിലൊരു മരുന്നടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ട്രാക്ടറിൻ്റെ ആ കണ്ടെയ്നറിനുള്ളിൽ മരുന്നാണ്, പുറകിൽ അതിൻ്റെ മോട്ടർ ഇരിക്കുന്നു. മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പുക പോലെ പോകുന്നതാണ്. അപ്പോൾ അവിടെ നാം ട്രാക്ടറിൽ നിന്ന് വരുന്ന മരുന്ന് ഇവിടെ ഓസക്കൂടി ഇവിടെ ഇത്ര ദൂരത്തുന്നേ. ഈ അത്യാവശ്യം വണ്ടും ചെണ്ടിനെയൊക്കെ ഓടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. ഇവിടെ ഒന്ന് കൊടിയാലെ മുളക് പറിച്ചിട്ടില്ലാണ്ടോ? ഇത്രയൊക്കെ നല്ല മുളക മരത്തിൻ്റെ പൊക്കം കണ്ടു. ഇതാണ് ഓടുന്ന പെട്രോൾ ബങ്ക്. ഉണ്ടോ വണ്ടിക്ക് എണ്ണ അടിക്കുന്നുണ്ടോ? നമുക്ക് ആ കടയിൽ കയറി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോവേ. കേലത്തോട്ടത്തിൽ വൈകുന്നേരം വെയിലടിക്കുമ്പോഴുള്ളൊരു കാലാവസ്ഥ എന്നോ എങ്ങനെയുണ്ടോ? നല്ല ഭംഗിയല്ല കൂട്ടുകാരെ കാണാൻ. ഇവിടുത്തെ മരമാണ് കേട്ടോ സമ്മതിക്കേണ്ടത്, എന്നാ ഭയങ്കര മരമാണ്. ഇതിൻ്റെ പൊക്കവും മണ്ണോ ഇപ്പോഴിവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണേ. നമുക്ക് ഒരുപാട് നേരം അസ്തമയം കാണാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം തേവാരമെട്ടിനടുത്താണേ. ആ മലയ്ക്കപ്പുറം തേവാരമെട്ടാണ്. താഴെ റോഡൊക്കെ കണ്ടോ? ഇത് ഉടുമ്പൻചോല മുണ്ടിയരുമ്പ റോഡാണേ. നല്ല അടിപൊളി റോഡാണ് പറഞ്ഞിട്ടേക്കും. പിന്നെ അങ്ങോട്ട് തേവാരമെട്ടിൻ്റെ കാഴ്ചകളാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല കേട്ടോ. കാരണം വെച്ചാൽ അവിടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്നതല്ലല്ല, കുറച്ചങ്ങ് കയറി പോകാനുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ താഴോട്ട് തമിഴ്നാടിൻ്റെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണേ. കൂട്ടുകാരങ്ങനെ നമ്മൾ കുറേ സ്ഥലത്തോടെ വഴിയൊക്കെ തെറ്റി വട്ടക്കിറങ്ങി ഇവിടെ ലാസ്റ്റ് പൂപ്പാറ വന്നേ. കാരണം അപ്പുറത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വഴി വേറെയായിരുന്നു. മലക്കള്ളൻ ഗുഹയും ഗ്യാപ്പ് റോഡും ഒക്കെ ആയിരുന്നു ബൈസൺവാലി വഴി കയറി പോകാമെന്നുള്ള ധാരണയല്ല ഞാൻ പോയത് കേട്ടോ. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പൂപ്പാറ വന്നു. ഇനിയിപ്പം മണി 4:30 ആയി. ഇനി തിരിച്ച് കട്ടപ്പന ചെല്ലണം. ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.